വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിമ്മി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരോടായിട്ട് ഞാൻ ആദ്യം പറയുകയാണ്, ഞാനിപ്പം പ്രഗ്നൻ്റ് ആണ്. എൻ്റെ മൂന്നാമത്തെ പ്രഗ്നൻസിയാണ്. ഇതിൻ്റെ തന്നെ ഏതാണ്ട് ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി അധികം വൈകില്ല ഡെലിവറിക്ക് എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം, വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചു, എൻ്റെ ഫസ്റ്റ് ടു പ്രഗ്നൻസീസിനെ കമ്പയർ ചെയ്യുമ്പം ഈ തേർഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് പല കാരണങ്ങൾ കൊണ്ടും. അപ്പം അതിനകത്തുനിന്ന് ഞാൻ പല കാരണങ്ങൾ കൊണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം ഒരു 10 റീസൺസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, യു ന്യൂ യു വേർ പ്രഗ്നൻ്റ് ഈവൻ ബിഫോർ ദ ടെസ്റ്റ് ഷോഡ് ദോസ് 2 പോസിറ്റീവ് ലൈൻസ്. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യില്ലേ വീട്ടിലൊക്കെ, ആ കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് ആ രണ്ട് പോസിറ്റീവ് ലൈൻസ് കാണുന്നതിന് കുറേ മുമ്പ് തന്നെ എനിക്ക് അറിയാമായിരുന്നു എന്നല്ല, എനിക്ക് വല്ലാത്തൊരു തോന്നലുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് വല്ലാത്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ ഒരു തേർഡ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എനിക്ക് ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് വയറ് ചാടി. അപ്പോൾ വയറ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പ്ലാങ്കൊക്കെ ഒന്ന് രണ്ട് തവണ ചെയ്ത് നോക്കിയിരുന്നു. പിന്നീട് എന്തോ എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയുമായിരുന്നു അത് വേണ്ട, ഇപ്പം ചെയ്യണ്ട, എൻ്റെ ഒരു സമയമുണ്ടല്ലോ, സമയമായിട്ട് നോക്കാം, നോക്കിയിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ. അപ്പം ആ സമയത്ത് തന്നെ എനിക്കൊരു തോന്നലായിരുന്നു എൻ്റെ മനസ്സിൽ, ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് വല്ലാത്തൊരു തോന്നലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു ഒരു എക്സ്റേ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പോയപ്പോഴും അവിടെ ഇങ്ങനെ അവർ ചോദിക്കുമല്ലോ, നമ്മൾ എക്സ്റേ എടുക്കുന്നതിന് മുമ്പ് നമ്മളോട് ചോദിക്കും പ്രഗ്നൻ്റ് ആണോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലെ കൺഫേം എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. പക്ഷേ പെട്ടെന്നൊരു എന്താ പറയുക, എന്തോ ഒരു ബൾബ് കത്തുന്ന പോലെ, ഇനിയിപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണോ, അങ്ങനെ സംസാരിച്ച അവസാനം അവരൊരു ഇൻ കേസ് പ്രഗ്നൻ്റ് ആണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു എന്താ പറയുക, പോലീസുകാരൊക്കെ ഇങ്ങനെ ഇതിന് പോകുമ്പോൾ അല്ലെങ്കിൽ പട്ടാളക്കാരൊക്കെ ഇടില്ലേ ഒരു സാധനം, അപ്പോൾ അതുപോലത്തെ ഒരു കറുത്ത കട്ടിയുള്ളൊരു സാധനം വെച്ചിട്ടാണ് പിന്നെ എക്സ്റേ എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കര കുറേ മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നതിന് കുറേ മുമ്പ് എനിക്ക് പ്ലാൻഡ് അല്ലായിരുന്നു, സ്റ്റിൽ എനിക്ക് വല്ലാത്തൊരു തോന്നലുണ്ടായിരുന്നു ദാറ്റ് ഐ ആം പ്രഗ്നൻ്റ് എന്ന്. നമ്പർ 2, യു സ്റ്റാർട്ട് ഷോയിങ് അറ്റ് എ വെരി ഏർലി സ്റ്റേജ്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യം തന്നെയായിരുന്നു ഇത്തവണ. എനിക്ക് മുന്നത്തെ രണ്ട് തവണയും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണ്. പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പേ എനിക്ക് വയറ് വന്നു തുടങ്ങി. അപ്പം മേ ബി അത് മസിൽസൊക്കെ ലൂസൺ ആവുന്നത് കൊണ്ടാണെന്നാണ് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞത് ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്യുകയോ ചോദിക്കുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മയ്ക്കും, ഞാൻ അമ്മയുടെ തേർഡ് ചൈൽഡാണ്, എൻ്റെ പേരൻസിൻ്റെ തേർഡ് ചൈൽഡാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് അമ്മ പറഞ്ഞതാണ്, മൂന്നാമത്തേക്ക് ആകുമ്പോഴേക്കും നമ്മളുടെ മസിൽസൊക്കെ അത്യാവശ്യം വീക്കണാവും, അപ്പം അതുകൊണ്ടൊക്കെയാണ് ഈ വയറൊക്കെ പെട്ടെന്ന് തുടക്കത്തിലേ അറിയുന്നത് എന്നുള്ളത്. അപ്പം അതും ഈ പറഞ്ഞ പോലെ അച്ചട്ടായിരുന്നു. എനിക്ക് തുടക്കം മുതലേ അത്യാവശ്യം നല്ല വയറുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നാട്ടുകാർ മൊത്തം തുടക്കം മുതലേ അറിഞ്ഞിരുന്നു ഞാൻ പ്രഗ്നൻ്റ് എന്നുള്ള കാര്യം. നമ്പർ 3, യു ആർ ഓൾവേസ് ടയേർഡ് ആൻഡ് എക്സോസ്റ്റഡ്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ക്ഷീണവും തളർച്ചയും ഒക്കെ തന്നെയായിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഞാൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് ഭയങ്കര ക്ഷീണം. മുന്നൊന്നും രണ്ട് പ്രഗ്നൻസീസിലും എനിക്ക് ഉണ്ടാവാത്ത ഒരു കാര്യമാണ്, അപ്പം അതുകൊണ്ടായിരിക്കും എനിക്ക് ക്ഷീണം തളർച്ചയ്ക്കെന്ന് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, ഇപ്പോൾ തേർഡ് ട്രൈമസ്റ്റർ ഒരു വ്യത്യാസവും നല്ല തളർച്ചയുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ എടുത്തു കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ ഇന്ന് കിതച്ചോണ്ടിരിക്കുക. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മതി, ഈ ഒരു പ്രഗ്നൻസി ത്രൂ ഔട്ട് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഭയങ്കര ക്ഷീണം. ഒന്ന് കിടന്നാൽ മതി, കൂടുതൽ സമയം നമുക്ക് കിടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ തേർഡ് പ്രഗ്നൻസി ആകുമ്പോൾ നിങ്ങൾക്കറിയാം, മൂത്ത രണ്ട് കുട്ടികളുണ്ട്, അവരുടെ കാര്യങ്ങൾ എപ്പോഴും നോക്കണം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പം എൻ്റെ പേരൻസ് ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും നിങ്ങൾക്കറിയാം നമ്മുടെ പിള്ളേരാകുമ്പം നമ്മളായിട്ട് എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരിക്കും, അവർക്ക് എത്രത്തോളം മാറി നിൽക്കാൻ പറ്റുന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. നമ്പർ 4, നോ വറീസ് അബൌട്ട് കീപ്പിംഗ് ദ പ്രഗ്നൻസി എ സീക്രറ്റ്. അപ്പം മുന്നത്തെ രണ്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്കും ഉണ്ടായിരുന്നു ടെൻഷൻ, 3 മാസമൊക്കെ ആവണ വരെ ആരോടും പറയണ്ട, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം എങ്ങനെയാണ് എന്തെങ്കിലും ആരോടൊക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്നൊക്കെ വല്ലാത്തൊരു പേടിയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് എനിക്കതിനൊരു കുക്കുവിൻ്റെ സമയത്ത്, രണ്ടാമത്തെ കുട്ടീൻ്റെ സമയത്ത് ഒരുവിധമൊക്കെ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു.
വളരെ ഈസി ഗോയിങ് ആണ്. ആരോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതല്ലാണ്ട് അങ്ങോട്ട് പോയി പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ് ഇത്തവണത്തെ. ഫസ്റ്റ് ടൈം ഇസ് എ വെരി ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ അങ്ങനെയായിരുന്നു. നമ്മൾ അറിഞ്ഞതിന് ശേഷം അങ്ങനെ നമ്മളങ്ങനെ ഒളിച്ചു വെക്കുക, ആരോടും പറയാതിരിക്കുക, അങ്ങനൊരു സംഭവം ഇത്തവണ ഉണ്ടായിട്ടേയില്ല. നമ്പർ 5, ഫിസിക്കൽ ഡിഫറൻസസ്. ഇത് ഒരു എന്താ പറയുക, വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആണെന്ന് പറയാം. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് 2 പ്രഗ്നൻസീസിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വേദനകളുമാണ് ഞാൻ ഇത്തവണ എക്സ്പീരിയൻസ് ചെയ്തത്. എന്താ പറയുക, ഏതാണ്ട് ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ബിഗിനിങ് മുതൽ തന്നെ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നടുവേദന, പിന്നെ കാലുവേദന, ഞരമ്പ്, കാലിലെ ഞരമ്പ് വലിഞ്ഞു കയറുക, വലിഞ്ഞു മുറുകുക, എനിക്ക് അതിനെന്താ ശരിക്കും പറയണമെന്ന് അറിയില്ല. പിന്നെ ഗ്രോയിൻ പെയിൻ, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെയാണ് ഇത്തവണ എനിക്ക് ഉണ്ടായത്. അപ്പൊ ഇതൊക്കെ, പിന്നെ മസിൽ പെയിൻ, അത് മസിൽ കയറുന്ന പ്രശ്നം മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പടി കൂടുതൽ വേദന ഉള്ള രീതിയിലാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഈ നടുവേദനയും കാലുവേദനയും മിക്ക ദിവസവും മിക്കവാറും എപ്പോഴും എനിക്കുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്തായാലും ഡെലിവറിയോട് കൂടെ ഇതൊക്കെ മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്പർ 6, വേഴ്സ് ബേബി ബ്രെയിൻ. ഓർമ്മ വളരെ അധികം എന്താ പറയുക, പോയി കിടക്കുന്നൊരു സമയമാണ് ഈ സമയത്ത്. എനിക്ക് എത്ര വീക്സായി, എത്ര മന്ത്സ് ആയി, കാര്യം ഞാൻ എല്ലാ ആഴ്ചയും വീക്ക്ലി ബംപ് ഫോട്ടോഷൂട്ട് എടുക്കുന്നു, അതായത് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ബുള്ളറ്റ് ജേണൽ ഉണ്ട്, അപ്പോൾ അതിനകത്ത് ഞാൻ എല്ലാ ആഴ്ച എഴുതി വയ്ക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ, അതൊക്കെ ഒന്നുക എടുത്ത് നോക്കണം, എത്ര ആഴ്ചയുടെ വരെ എടുത്തു കഴിഞ്ഞു, എത്ര ആഴ്ചയായി ഇപ്പം. അതല്ലെങ്കിൽ ആപ്പുകൾ ഉണ്ടാവുമല്ലോ നമ്മളെല്ലാം, അല്ലെങ്കിൽ കാലണ്ടർ, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയാലേ നമുക്ക് കറണ്ട് സിറ്റുവേഷൻ എന്താന്ന് ഓർത്തെടുക്കാനുള്ളൊരു ഒരു സംഭവം നമുക്ക് കിട്ടുള്ളൂ. കാരണം അത്രയ്ക്ക് നമുക്ക് പല കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, കാര്യം എല്ലാം നോക്കണ്ട എന്ന് പറഞ്ഞാലും, ആരൊക്കെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാലും, ഇതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. നമുക്ക് മേ ബി നമ്മളുടെ ഫോക്കസ് ഡിഫറെൻറ്റ് ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നത് കൊണ്ടാവാം, ഐ ഡോണ്ട് നോ. പക്ഷേ ഇത്, ദിസ് ഇസ് റിയൽ. നമ്പർ 7, ദ ടൈം ജസ്റ്റ് ഫ്ലൈസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നപ്പോഴും ഈവൻ സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്നപ്പോൾ പോലും നമുക്ക് നമ്മളെല്ലാം വളരെ സ്ലോ ഒരു ഒരു പേസിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇത്തവണ എല്ലാം ശടപടയെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമയം പോകുന്നുണ്ട്, കാര്യങ്ങൾ അതനുസരിച്ച് എല്ലാം മാറി മാറി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ദിസ് ഇസ് എ ഫാക്ട്. നമ്പർ 8, ഷോപ്പിംഗ് ഇസ് സ്റ്റിൽ ഫൺ ബട്ട് ഡിഫറെൻറ്റ്. ഷോപ്പിംഗ് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കറിയാം ഇപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളും കൊറോണയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പണ്ടത്തെ പോലെ ഷോപ്പ് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല. സ്റ്റിൽ ഓൺലൈൻ ഷോപ്പിങ്ങും അല്ലാണ്ട് ആവശ്യത്തിന് കടയിലൊക്കെ പോയി ഷോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മുന്നത്തെ പോലെ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പുതിയതായിട്ട് വേണം. ഈവൻ രണ്ടാമത്തെ ബേബിക്ക് വരെ പഴയത് കുറേയൊക്കെ യൂസ് ചെയ്യണ്ട, റീയൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് പുതിയതായിട്ട് കുറേ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, മിക്കതും കയ്യിലുള്ള ഓൾറെഡി കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടോ അത് മാത്രമേ ഷോപ്പ് ചെയ്തിട്ടുള്ളൂ. എനിക്കിപ്പോൾ എൻ്റെ മൂത്ത മക്കളുടെ മാത്രമല്ല, ഇപ്പം എൻ്റെ കസിൻ, ഞങ്ങളൊരു കസിനും അവരുടെ ഇന്നും അവരുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ കുറേയൊക്കെ എൻ്റെ കയ്യിൽ തന്നു. അപ്പം യു ഹാപ്പി, അത് അത് അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് റിയലൈസ് ചെയ്യുന്നൊരു സ്റ്റേജാണ് തേർഡ് പ്രഗ്നൻസിയിൽ. ഫസ്റ്റ് 2 പ്രഗ്നൻസീസിൽ മേ ബി എനിക്കറിയില്ല, അത്രത്തോളം ഞാൻ പഴയ സാധനങ്ങൾ, എൻ്റെ പിള്ളേരാണെങ്കിൽ തന്നെ പഴയ സാധനങ്ങൾ എടുത്ത് യൂസ് ചെയ്യാൻ അത്ര അങ്ങോട്ട് ഹാപ്പി ആയിരുന്നു എന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ ഇത്തവണ ദിസ് ഇസ് മോർ ദാൻ ഇനഫ് എന്നൊരു മെൻറ്റാലിറ്റിയാണ്. നമ്പർ 9, പാക്കിംഗ് യുവർ ഹോസ്പിറ്റൽ ബാഗ് ഇസ് ഈസി. അത് ശരിയായിരിക്കും, ബിക്കോസ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഡേറ്റ് അധികം ഇനി വൈകാൻ സാധ്യതയില്ല. ഇന്നിപ്പോൾ ഞാൻ ജൂലൈ 22nd ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്ന് അറിയാം ഡേറ്റ്സ് ഡോക്ടർ തരും, അത് അതിലേതെങ്കിലും ഒന്നും ചൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഇന്ന് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും ഡേറ്റിനെ പറ്റി. അപ്പം അത് അതിൻ്റെ ഉള്ളിൽ, അപ്പം വിത്തിൻ ഡേയ്സ് എനിക്ക് മേ ബി നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഈ ഒരു ആഴ്ച കൊണ്ട് എന്തായാലും എനിക്ക് ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡി ആക്കണം. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പം അത് ഇത്തവണ ഇത് ഈ സംഭവം പാക്ക് ചെയ്യാൻ വളരെ എളുപ്പമെന്ന് പറയുന്നത് വേറെ ഒന്നുണ്ടല്ലോ, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, രണ്ട് പേരുടെ ഡെലിവറി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഹോസ്പിറ്റൽ ബാഗ്സ് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തതാണ്. അപ്പം അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്കറിയാം, കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, മേടിക്കാനുള്ള ആവശ്യമുള്ളതെല്ലാം നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ചുമ്മാ അതങ്ങോട്ട് പെട്ടിലാക്കി എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ദിസ് ഈസ് എ വെരി ഈസി പാർട്ട്. നമ്പർ 10 ആൻഡ് ദ ഫൈനൽ വൺ, യു നോ യു ലവ് ദ ബേബി ജസ്റ്റ് ദ സെയിം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ആളോട് എനിക്ക് സ്നേഹം കുറയുമോ, രണ്ടാമത്തെ ആൾ വരുമ്പോൾ ആ രണ്ടാമത്തെ ആളോട് സ്നേഹം കൂടുമോ, എങ്ങനെയായിരിക്കും ഞാൻ ഇത് മാനേജ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, ഞാൻ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്.
അപ്പം എനിക്കറിയാം ലൈക്ക് എങ്ങനെയാണ് മൂന്നാമതൊരു കുഞ്ഞു വന്നാലും എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്നേഹം എന്ന് പറയുന്നൊരു സംഭവം അത് കൂടെയുള്ളൂ, അത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കുറയുന്നൊരു സംഭവമല്ല, ഡിവൈഡ് ചെയ്യുമ്പോൾ കൂടുന്നൊരു സംഭവമാണെന്ന് ഞാൻ പഠിച്ചത് കഴിഞ്ഞ കഴിഞ്ഞ ഡെലിവറിക്ക് ശേഷമാണ്. അപ്പോൾ ഇത്തവണ ആ ഒരു കാര്യത്തിൽ ടെൻഷനേ ഇല്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 10 points ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്ത് നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ. ഹോപ്പ് യു ഓൾ എൻജോയ് ദ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്, തംസ് അപ്പ്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.